നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡോക്ടറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പാവങ്ങളോട് വലിയ കരുണയുള്ള ഡോക്ടറാ. ആ ബോക്സിംഗ് തന്നെ നോക്കട്ടെ. ദേ നോക്കിക്കേ. എനിക്കറിയാം സുധീ, ഇതാരാ നോക്കി. കാണിക്കുന്നേ, ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞോ? നീ നിന്റെ ഭർത്താവും മോളും ചേർന്ന് എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വെച്ചു. ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്നത് കല്യാണമാണോ അതോ നിന്റെ മോനെ കാലിന് കൊടുക്കാനുള്ള ആഘോഷമാണോ? അനാവശ്യം പറയരുത്. അപ്പൊ നിനക്കൊക്കെ എന്തനാവശ്യം കാണിക്കാം? അത് ചോദിക്കുന്നത് കുറ്റം അല്ലേ? ഈ കല്യാണം നടത്തരുതെന്ന് ജ്യോത്സ്യം പ്രശ്നം വെച്ച് പറഞ്ഞതല്ലേടി? മരണപ്പൊരുത്തുള്ള ജാതകങ്ങൾ തമ്മിൽ ആരെങ്കിലും ചേർത്ത് വെക്കുമോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അമ്മ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു തന്നു വെച്ച്. അവള് നേരുള്ളവളായോണ്ട് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അത് മാത്രമാണോ സംഭവിച്ചത്? പിന്നെയും ദോഷങ്ങൾ എന്തൊക്കെ സംഭവിച്ചു? നിന്റെ മോന്റെ ബൈക്ക് കത്തിപ്പോയില്ലേ? അമ്പലത്തിൽ താലി പൂജിക്കാൻ പോയപ്പോ താലി താഴെ വീട് പോയില്ലേ? ഇതൊക്കെ ദുശ്ശകനങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താടി? പാർവതി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നിന്റെ മോന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഇനിയും സമയമുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാ മാത്രം മതി. മനസ്സിലായില്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. പെണ്ണും ചെറുക്കനും ഇതുവരെ കദർ മണ്ഡപത്തിൽ എത്തിയിട്ടില്ല. അതിന് പെണ്ണും ചെറുക്കനും കല്യാണ മണ്ഡപത്തിൽ കയറാൻ പാടില്ല. അതിനു മുൻപേ ഈ കല്യാണം മുടക്കണം. നിന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ജ്യോത്സ്യം പറഞ്ഞത് മറച്ചു വെച്ച് ഈ വിവാഹം നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ? ആകെയുള്ള രാൺതരിക്ക് വായിക്കരി ഇടണോ നിനക്ക്? ഇനിയൊരു അക്ഷരം മിണ്ടി പോവരുത്. നിങ്ങൾ എന്താ കരുതിയ? ഞങ്ങൾ മനഃപൂർവ്വം സുധിയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തുന്നേന്നോ? അല്ല, ഈ കല്യാണം നടത്തിയ ചില ദോഷങ്ങളുണ്ടെന്ന് ജ്യോത്സ്യര് പറഞ്ഞു, ശരിയാ. പക്ഷെ പരിഹാരങ്ങളില്ലാത്ത ഒരു ദോഷവും ഈ ലോകത്തില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ലോകത്ത് ഇത്ര അമ്പലങ്ങളും ദൈവങ്ങളും ഒക്കെ? ഈ കല്യാണം നടത്താതിരിക്കാൻ ഞാനും മനോഹരേട്ടനും ഒക്കെ ശ്രമിച്ചതാ. പക്ഷെ അവൻ അവളെ തന്നെ മതി. അവളെ അല്ലാതെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല എന്ന് സുധി തീർത്ത് പറഞ്ഞു. കല്യാണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ തമ്മിലല്ലേ നടത്തേണ്ടത്? സുധിക്ക് വേണ്ടി ദൈവം വിധിച്ച പെണ്ണ് അവള്. ഇല്ലെങ്കിൽ പിന്നെന്തിനാ ദൈവം അവളെ അവന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയത്? അന്നു മുതൽ അവൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി, സ്നേഹിച്ചു പോയി. അവരെ തമ്മിൽ വേർപിരിക്കാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കണം. നിങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്.
അവരുടെ ജാതകത്തിൽ എന്ത് ദോഷങ്ങൾ ഉണ്ടായാലും അതിനുള്ള പരിഹാരം ഞങ്ങൾ ഇത് കഴിഞ്ഞ് ചെയ്തോളാം. എല്ലാം കഴിഞ്ഞു പോയിട്ട് എന്ത് പരിഹാരം കാണാനടി? സ്വന്തം മോനെ അറിഞ്ഞോണ്ട് അപകടത്തിൽ ചാടിക്കാൻ പോകുന്ന നീയാണോ ഒരു തള്ള? നിന്റെയൊക്കെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കാൻ ഈ മഹിളമ്മനെ കിട്ടത്തില്ല. സുധിക്ക് അവളെ തന്നെ മതിയെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാന്? ഇതറിഞ്ഞ നിമിഷം മുതല് ഞങ്ങളുടെ കുട്ടികൾക്കൊന്ന് സംഭവിക്കല്ലേ എന്ന് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുക. ഞാനും മനോഹരേട്ടനും അറിയോ, ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഈ കല്യാണം ഒന്ന് നടന്നോട്ടെ. ദേവി ഇത് ഉപദ്രവിക്കരുത്. ഞാൻ ആരെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ കുടുംബ ദൈവങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ നീയൊക്കെ തന്നിഷ്ടത്തിന് നടത്തുന്ന ഈ ചടങ്ങിന് എന്നെ കൂട്ടണ്ട. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒന്നും വെറുതെ ഉള്ളതല്ല. പൊരുത്തം നോക്കി ഗ്രഹനിലകൾ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ആ കല്യാണം നടത്തരുത്. അതാ ചെയ്യേണ്ടത്. അല്ലാതെ വിവരമില്ലാത്ത ചെറുക്കൻ എന്തെങ്കിലും പറയുന്നതിന്റെ കൂടെ തുള്ളം നിൽക്കരുത്. പാർവതി, നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടത്തില്ല. ആ സുകുമാരൻ എവിടെ? അവനോട് രണ്ട് വർത്തമാനം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഞാനിപ്പോ വരുന്നേ. ആയിക്കോട്ടെ. എന്ത് പറ്റിയേ പാർവതി? എന്താ ഉണ്ടായേ? മനോഹരേട്ടന്റെ അമ്മ മഹിളാമണി ചിറ്റയോട് എല്ലാം പറഞ്ഞു കൊടുത്തു. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും മനോഹരേട്ട, അതെനിക്ക് ഉറപ്പാ. എന്താ ഈ മനോഹരേട്ട? അവരിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ ചോദ്യം ചെയ്തതെന്ന് കരുതി അവരിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. വേണ്ട, മനോഹരേട്ടൻ അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. നാലാളെ കണ്ട നാക്കിനെല്ലില്ലാത്ത സ്വഭാവം അവരുടേത്. ആളുകളുടെ മുന്നിൽ വെച്ച് അവരും മനോഹരേട്ടനെ ആക്ഷേപിക്കും. ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യ്, ദേവികമ്മയുടെ അടുത്തേക്ക്. സ്വന്തം അമ്മായിമാർ ദേവിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് നീ തന്നെ വേണം ദേവികമ്മളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ചുകൊണ്ട് വരാൻ. ചെല്ലേ ചെല്ലേ. ഈശ്വര, സാരി മാറിയ കാര്യം ഇതുവരെ നിത്യക്ക് മനസ്സിലായിട്ടില്ല. ഇനി അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴോ? മോളെ, എന്തായി? ഇറങ്ങറായോ അമ്മേ? സമയമായി. താലങ്ങൾ എടുക്കാനുള്ള കുട്ടികളെവിടെ? അവരൊക്കെ പുറത്തുണ്ട്. ഞാൻ അവരെ വിളിക്കട്ടെ. വരട്ടെ.